പി.എസ്.സി. പഠനമുറയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അംഗൻവാടി മുറ്റത്തെ അഭയസ്ഥാനമാണ്. നമുക്ക് അംഗൻവാടികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. കുട്ടികൾ ജീവിതത്തിൻ്റെ പൂക്കളാണ്. അവരെ സ്നേഹിക്കുന്നവർ രാജ്യത്തെ സ്നേഹിക്കുന്നു. കുട്ടികളെയും പൂക്കളെയും സ്നേഹിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് ഈ വാക്കുകൾ. കുഞ്ഞുങ്ങളാകുന്ന പുഷ്പങ്ങൾ സൗരഭ്യം പരത്തുന്ന ആരാമങ്ങളാണ് അംഗനവാടികൾ. കളിച്ചും കഥ പറഞ്ഞും ചിരിച്ചും ചിത്രം വരച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും അവർ ഈ ഉദ്യാനത്തിൽ വളരുന്നു. ഒപ്പം അംഗനവാടിയിലെ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക വഴി അവരുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നു. അങ്ങനെ കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികസനത്തിന് അംഗൻവാടികൾ അടിത്തറപാകുന്നു. കുട്ടികളുടെ മാത്രമല്ല സ്ത്രീകളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും സമഗ്ര വികസനം സാധ്യമാകുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് അംഗൻവാടികൾ. ICDS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ സംയോജിത ശിശുവികസന സേവന പദ്ധതി പ്രകാരം സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്ത് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കുക, ICDS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ സംയോജിത ശിശുവികസന സേവന പദ്ധതി പ്രകാരം സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്ത് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106th ജന്മദിനത്തിൽ 1975 ഒക്ടോബർ 2 ഇന്ത്യയിൽ ഈ ദേശീയ പദ്ധതി ആരംഭിച്ചത്. വനിതാ ശിശുക്ഷേമ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമ വ്യാപന പരിപാടിയായ ICDS കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ബ്ലോക്കിലാണ്. ശ്രദ്ധിക്കുക, ICDS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്, എന്താണ് ICDSൻ്റെ പൂർണ്ണരൂപം? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? സംയോജിത ശിശുവികസന സേവന പദ്ധതി. ICDSൻ്റെ മലയാള പദമാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി. പ്രകാരം സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ്. എന്തിനു കീഴിലാണ്? സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ, അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106th ജന്മദിനത്തിൽ, ആരുടെ എത്രാമത്തെ ജന്മദിനത്തിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106th ജന്മദിനത്തിൽ 1975 ഒക്ടോബർ 2 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1975 ഒക്ടോബർ 2 ഇന്ത്യയിൽ ഈ ദേശീയ പദ്ധതി ആരംഭിച്ചത്. വനിതാ ശിശു ക്ഷേമ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമവ്യാപന പരിപാടിയായ ICDS കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വേങ്ങര ബ്ലോക്കിലാണ്. ശ്രദ്ധിക്കുക, വനിതാ ശിശുക്ഷേമ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമവ്യാപന പരിപാടിയായ ICDS കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ബ്ലോക്കിലാണ്. മാതൃവികസനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക പുരോഗതി സാധ്യമാകുന്ന ICDS പദ്ധതിക്ക് സുപ്രധാനമായ 5 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അവ നോക്കാം. 1. 6 വരെ പ്രായമുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക. 2. കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തിന് അടിത്തറപാകുക. 3. ശിശുമരണം, രോഗാതുരത, പോഷണക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക. 4. ശിശുവികാസത്തിന് അനുയോജ്യമായ വിധത്തിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ നയരൂപീകരണത്തിലും നടത്തിപ്പിലും ഏകോപനം വരുത്തുക. 5. ശിശുക്കളുടെ ശരിയായ ആരോഗ്യവും പോഷണാവശ്യകതയും ശ്രദ്ധിക്കാൻ തക്ക വിധത്തിൽ അമ്മമാരുടെ കഴിവ് വർദ്ധിപ്പിക്കുക. കേരള PSC പരീക്ഷാ രീതികൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആണല്ലോ ചോദ്യങ്ങൾ വരാറുള്ളത്, ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ഈ 5 സുപ്രധാനമായ 5 ലക്ഷ്യങ്ങളും ICDSൻ്റെ നന്നായി പഠിച്ചു വയ്ക്കുക. പറ്റുമെങ്കിൽ എഴുതി വെച്ച് തന്നെ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ 2-3 പ്രാവശ്യം എടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കി അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനിയും മാതൃ ശിശു വികസനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക പുരോഗതി സാധ്യമാകുന്ന ICDS പദ്ധതിക്ക് സുപ്രധാനമായ 5 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നുകൂടി പറയാം, 5 ലക്ഷ്യങ്ങളും ശ്രദ്ധയോടെ പഠിക്കുക. 6 വരെ പ്രായമുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക.
കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തിന് അടിത്തറപാകുക. കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തിന് അടിത്തറപാകുക. ശിശുമരണം, രോഗാതുരത, പോഷണക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക. ശിശുമരണം, രോഗാതുരത, പോഷണക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക. ശിശുവികാസത്തിന് അനുയോജ്യമായ വിധത്തിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ നയരൂപീകരണത്തിലും നടത്തിപ്പിലും ഏകോപനം വരുത്തുക. ശിശുവികാസത്തിന് അനുയോജ്യമായ വിധത്തിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ നയരൂപീകരണത്തിലും നടത്തിപ്പിലും ഏകോപനം വരുത്തുക. ശിശുക്കളുടെ ശരിയായ ആരോഗ്യവും പോഷണാവശ്യകതയും ശ്രദ്ധിക്കാൻ തക്ക വിധത്തിൽ അമ്മമാരുടെ കഴിവ് വർദ്ധിപ്പിക്കുക. ശിശുക്കളുടെ ശരിയായ ആരോഗ്യവും പോഷണാവശ്യകതയും ശ്രദ്ധിക്കാൻ തക്ക വിധത്തിൽ അമ്മമാരുടെ കഴിവ് വർദ്ധിപ്പിക്കുക. 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 15-45 ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, കൗമാരപ്രായ പെൺകുട്ടികൾ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇവർക്ക് നിരവധി സേവനങ്ങളാണ് അംഗൻവാടികൾ വഴി ലഭിക്കുന്നത്. 6 വയസ്സ് വരെ ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ? 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 15-45 ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, കൗമാരപ്രായ പെൺകുട്ടികൾ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇവർക്ക് നിരവധി സേവനങ്ങളാണ് അംഗൻവാടികൾ വഴി ലഭിക്കുന്നത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. ഏതൊരാളുടെയും ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് ശൈശവം. ഏതൊരാളുടെയും ജീവിതത്തിലെ നിർണായക കാലഘട്ടമാണ് ശൈശവം. സ്വഭാവ രൂപീകരണത്തിനും സമഗ്ര വികസനത്തിനും പ്രയോജനപ്പെടുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശൈശവകാലത്ത് ലഭിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം മുൻനിർത്തി അംഗൻവാടികളിൽ ചേർക്കുന്ന 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകി വരുന്നു. കളികൾക്ക് പ്രാധാന്യം നൽകി വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതിയാണ് അംഗൻവാടികളിൽ നടപ്പാക്കുന്നത്. ശ്രദ്ധിക്കുക, കളികൾക്ക് പ്രാധാന്യം നൽകി വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതിയാണ് അംഗൻവാടികളിൽ നടപ്പാക്കുന്നത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വിദഗ്ധർ തയ്യാറാക്കിയ മഴവില്ല് എന്ന പേരിലുള്ള പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ് അംഗൻവാടികളിൽ കുട്ടികൾക്ക് നൽകുന്നത്. ശ്രദ്ധിക്കുക, ഈ പേരൊക്കെ ഓർത്ത് വയ്ക്കുക. മഴവില്ല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വിദഗ്ധർ തയ്യാറാക്കിയ മഴവില്ല് എന്ന പേരിലുള്ള പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ് അംഗൻവാടികളിൽ കുട്ടികൾക്ക് നൽകുന്നത്. ശാരീരിക ചാലക വികാസം, ഭൗതിക വികാസം, ഭാഷാ വികാസം, സാമൂഹിക വൈകാരിക വികാസം, സർഗാത്മകതയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും വികാസം തുടങ്ങിയ ശേഷികളാണ് അംഗൻവാടികളിൽ പഠിക്കുന്നത് വഴി കുട്ടികളിൽ വളരുന്നത്. എന്തൊക്കെയാണ്? ശാരീരിക ചാലക വികാസം, ഭൗതിക വികാസം, ഭാഷാ വികാസം, സാമൂഹിക വൈകാരിക വികാസം, സർഗാത്മകതയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും വികാസം തുടങ്ങിയ ശേഷികളാണ് അംഗൻവാടികളിൽ പഠിക്കുന്നത് വഴി കുട്ടികളിൽ വളരുന്നത്. ഈ ശേഷികൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പഠനോപകരണങ്ങളും ചാർട്ടുകളും കളിക്കോപ്പുകളും മറ്റുമടങ്ങിയ പ്രീസ്കൂൾ കിറ്റുകൾ ഓരോ അംഗൻവാടികളിലുമുണ്ട്. ശിശു വിദ്യാഭ്യാസത്തിലും മനഃശാസ്ത്രത്തിലും പരിശീലനം ലഭിച്ച വർക്കർമാരും ഹെൽപ്പർമാരുമാണ് അംഗൻവാടി പ്രവർത്തകരായി സേവനമനുഷ്ഠിക്കുന്നത്. വിദഗ്ധർ തയ്യാറാക്കുന്ന പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ട്രെയിനിംഗ് സ്ഥാപനങ്ങളിലാണ് അംഗൻവാടി പ്രവർത്തകർക്ക് പരിശീലനം നൽകി വരുന്നത്. മുൻകാലത്തെ അപേക്ഷിച്ച് സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ സ്കൂൾ അന്തരീക്ഷമായും ക്ലാസ് മുറിയുമായും ഇന്ന് എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നതിന് കാരണം അംഗൻവാടികളിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ്. പോഷകാഹാരത്തെ പറ്റി നോക്കാം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വീടുകളിൽ ലഭിക്കുന്ന ആഹാരത്തിലെ പോഷണക്കുറവ് പരിഹരിക്കുന്നതിന് അംഗൻവാടികൾ വഴി അനുപൂരക പോഷകാഹാര പരിപാടി നടപ്പിലാക്കി വരുന്നു. 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് 500 കിലോ കലോറി ഊർജവും 12 ഗ്രാമിനും 15 ഗ്രാമിനും ഇടയിൽ പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം ദിവസവും നൽകേണ്ടതുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെ ഗുരുതരമായ പോഷണക്കുറവുള്ള കുട്ടികൾക്ക് 800 കിലോ കലോറി ഊർജവും 20 മുതൽ 25 ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയ പോഷകാഹാരം നൽകണം. ഈ അളവിൽ പോഷകമുള്ള ആഹാരമാണ് അംഗൻവാടി വഴി കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികളെ കൂടാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അംഗൻവാടികൾ വഴി 600 കിലോ കലോറി ഊർജവും 18-20 ഗ്രാമിനും ഇടയിൽ മാംസ്യവും ലഭിക്കുന്ന പോഷകാഹാരവും നൽകുന്നുണ്ട്.
ശ്രദ്ധിക്കുക. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വീടുകളിൽ ലഭിക്കുന്ന ആഹാരത്തിലെ പോഷണക്കുറവ് പരിഹരിക്കുന്നതിന് അംഗൻവാടികൾ വഴി അനുപൂരക പോഷകാഹാര പരിപാടി നടപ്പിലാക്കി വരുന്നു. 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് 500 കിലോ കലോറി ഊർജവും 12 ഗ്രാമിനും 15 ഗ്രാമിനും ഇടയിൽ പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം ദിവസവും നൽകേണ്ടതുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെ ഗുരുതരമായ പോഷണക്കുറവുള്ള കുട്ടികൾക്ക് 800 കിലോ കലോറി ഊർജവും 20 മുതൽ 25 ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയ പോഷകാഹാരം നൽകണം. ഈ അളവിൽ പോഷകമുള്ള ആഹാരമാണ് അംഗൻവാടി വഴി കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികളെ കൂടാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അംഗൻവാടികൾ വഴി 600 കിലോ കലോറി ഊർജവും 18-നും 20 ഗ്രാമിനും ഇടയിൽ മാംസ്യമാണ്, ശ്രദ്ധിക്കുക, മാംസം എന്നാണ് എഴുതിയിരിക്കുന്നത്, മാംസ്യവും ലഭിക്കുന്ന പോഷകാഹാരം നൽകുന്നുണ്ട്. 3 വയസ്സുള്ള കുട്ടികൾക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ ന്യൂട്രിമിക്സ് ഭക്ഷ്യമിശ്രിതം വീടുകളിലേക്ക് കൊടുത്തുവിടുന്നുമുണ്ട്. അംഗൻവാടിയിലെത്തുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് എന്നിങ്ങനെ 3 തരം പോഷകാഹാരം നൽകുന്നു. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് നൽകുന്ന 3 തരം ആഹാര രീതികൾ, എങ്ങനെയൊക്കെയാണ് പോഷകാഹാരം നൽകുന്നത്, എങ്ങനെയൊക്കെയാണ്? അംഗൻവാടികളിലെത്തുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് എന്നിങ്ങനെ 3 തരം പോഷകാഹാരം നൽകുന്നു. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായതിനാൽ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട ആഹാരം ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് ഇന്ന് കഴിയുന്നുണ്ട്. 3 വയസ്സുള്ള കുട്ടികൾക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ ന്യൂട്രിമിക്സ് ഭക്ഷ്യമിശ്രിതം വീടുകളിലേക്ക് കൊടുത്തുവിടുന്നുണ്ട്. അംഗൻവാടിയിലെത്തുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് എന്നിങ്ങനെ 3 തരം പോഷകാഹാരം നൽകുന്നു. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായതിനാൽ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട ആഹാരം ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് ഇന്ന് കഴിയുന്നുണ്ട്. അംഗൻവാടികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ആരോഗ്യ സേവനങ്ങൾ മുതൽക്കുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.